ഈ ആഘോഷങ്ങൾ ഒരേ സമയം മനോഹരമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ, ഏറ്റവും ഭംഗിയായി സുഗമമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ക്രമസമാധാന പാലകരുടെ അവരുടെ സാന്നിധ്യം, പോലീസ് ഉദ്യോഗസ്ഥരുടെ അവരുടെ പ്രയത്നം തീർച്ചയായിട്ടും അനിവാര്യമാണ്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ അവർ നിർവഹിച്ചു എന്നുള്ളത് എടുത്തു പറയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ബോൺ നത്താലെ 22 ഒരിക്കൽ കൂടി വളരെ വിജയകരമായിട്ട് ഇവിടെ നടന്നു പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും സുഖമായിട്ട് നടത്തിപ്പിന് സഹകരിച്ച പ്രയത്നിച്ച ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഏറ്റവും ഹൃദ്യമായ ഭാഷയിൽ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ കോർപ്പറേഷൻ അധികാരികൾക്കും പല സാംസ്കാരിക രാഷ്ട്രങ്ങളൊരിക്കൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഞാൻ തൃശ്ശൂർ സ്വർണ്ണാച്ച റൗണ്ടിലെ തിരിച്ച വിരുന്നൊരുക്കി നമ്മുടെ പാപ്പാമാർ മെല്ലെ അതിൻ്റെ ഏകദേശം പകുതിയോളം ദൂരം ഓൾറെഡി പിന്നിട്ട് കഴിഞ്ഞു. ക്രിസ്തുമസ് നവവത്സരത്തിന്റെ ഒരു വാരം കൂടിയാണ് നമ്മൾ മെല്ലെ പിന്നിട്ട് കൊണ്ടിരിക്കുന്നത്. കുറേയേറെ മികച്ച അനുഭവങ്ങളിലൂടെയും അതിനേക്കാളേറെ വലിയ അല്ലെ തൃശ്ശൂരിനൊരുക്കിയിട്ടൊക്കെയുള്ള ഒരു വർഷത്തിന്റെ സമാപനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കുറേയേറെ പ്രതീക്ഷയോടെ സമാഹിച്ചുകൊണ്ട് തന്നെയാണ് പൊതുവർഷ പുലരിക്കയായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ, വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ബോൺ നത്താലെ 2K22 നൽകിയ തൃശ്ശൂർ വിരുന്ന് എത്രത്തോളം നിങ്ങൾക്ക് സന്തോഷമാക്കാതെ നൽകി എന്നറിയാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. നമുക്ക് സ്വർണാച്ച റൗണ്ടിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് പല ഗ്രൂപ്പുകളായിട്ട് നിന്ന് ഡാൻസ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിച്ചു. അതുവഴി നമ്മുടെ പ്രോഗ്രാം വരുന്ന വഴിയെ വരുന്ന ആംബുലൻസുകൾക്ക് വേണ്ട സൗകര്യം ഒരുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല ഗ്രൂപ്പുകളിലായിട്ട് എന്ന സ്വർണാച്ച റൗണ്ടിന്റെ പല ഭാഗങ്ങളിലായിട്ട് അവർ പെർഫോം ചെയ്ത് ഡാൻസ് ചെയ്യുന്നത് കണ്ടു. അതിൽ നിന്ന് വ്യക്തമാണ് ബോർഡെത്താലെ 2K22 എന്നുള്ളത് ഒരിക്കൽ കൂടി ജനഹൃദയങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളത് അറിയാൻ സാധിച്ചതിലും അത് കാണാൻ സാധിച്ചതിലും വളരെ സന്തോഷം അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നന്ദിയോടെ ഓർക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയും ഇതിന്റെ ഭാഗമായതിന്. അങ്ങനെ പല തിരക്കുകളിലും പല ദിക്കുകളിൽ നിന്നും വരെ ഇന്ന് സ്വരാജ് റൗണ്ടിലെത്തി ഈ ആഘോഷത്തിന്റെ ഭാഗമായതിൽ ഏറ്റവും കൃത്യമായ ഭാഷയിൽ നന്ദി പറയുന്നു. ഞാൻ അടുത്ത വർഷത്തേക്ക് ഒട്ടനവധി പുതുമകളുമായി ഇനി ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് അടുത്തൊരു ബോണത്താല ക്രിസ്മസ് നവോത്സര വാരത്തിലെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലെത്താൻ. ഞാൻ ഒട്ടേറെ ഈ ഒരു വർഷത്തെ പോലെ ഒട്ടേറെ പുത്തൻ അനുഭവങ്ങളുമായി ഇതിനേക്കാൾ ഒരുപാട് 10,000-ൽ അധികം പാപ്പന്മാരാണെങ്കിൽ അതിനേക്കാൾ ഒരുപാട് പാപ്പന്മാരുടെ പങ്കാളിത്തവും ഒത്തൊരുമിച്ചുള്ള അവരുടെ താളലയ സ്നേഹവും ഒക്കെ നൃത്തച്ചുവടുകളുമായിട്ട് ഒരിക്കൽ കൂടി സ്വർണാച്ച റൗണ്ടിൽ കാണാമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ന് ഓരോ പാപ്പന്മാരും നിങ്ങൾക്ക് മുമ്പിലൂടെ നൃത്തെ വിസ്മയമൊരുക്കി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ അവർക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ഓർക്കുന്നു. കുറേ ദിവസത്തെ അവരുടെ പ്രയത്നത്തെ നന്ദിയോടെ ഓർക്കുന്നു. തീർച്ചയായിട്ടും അതുപോലെ ഇന്നത്തെ ആ ഒരു ഫ്ലാഗ് ഓഫ് സെറിമണിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ സാന്നിധ്യങ്ങളായ നമ്മുടെ പ്രിയപ്പെട്ട തോണി നീലങ്കാവിൽ പിതാവിനും അതുപോലെ തന്നെ മാറൂർ അണ്ടൂർ സ്ഥാനത്ത് പിതാവിനും, അപ്പം ശ്രീ എം കെ വർഗീസ്, ശ്രീ കെ രാജൻ മഹനീയ സാന്നിധ്യങ്ങൾ കൊണ്ട് ഏറ്റവും ധന്യമായിരുന്ന പ്രൗഢ ഗംഭീരമായ ഇന്നത്തെ ഓണത്താലെ ഒരു ഫ്ലാഗ് ഓഫ് സെറിമണി. തീർച്ചയായിട്ടും തിരക്കേക്കിടയിലും നിങ്ങളുടെ ഭംഗിയ സാന്നിധ്യം ഒന്നും കൂടി ഉറപ്പിച്ചു കൊടുത്തതിൽ വളരെയേറെ നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു സമയം ടോണി നീലങ്കാവിൽ പിതാവൊപ്പം തന്നെ CBSE പ്രസിഡന്റ് ആൻഡ് ആർച്ച് ബിഷപ്പ് ഓഫ് തൃശൂർ മാർ ആൻഡ്രൂസ് താഴ്, ഹോണറബിൾ മേയർ തൃശൂർ കോർപ്പറേഷൻ ശ്രീ എൻ കെ വർഗീസ്, റവന്യൂ മിനിസ്റ്റർ ഗവൺമെന്റ് ഓഫ് കേരള ശ്രീ കെ രാജൻ എന്നിവർക്കൊരുക്കി കൂടി ഏറ്റവും ഹൃദ്യമായ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ സാന്നിധ്യങ്ങൾ കൊണ്ട് ബോണത്താലെ 2K22 ഒരിക്കൽ കൂടി വളരെ വലിയൊരു വിജയമാക്കാൻ നിങ്ങളുടെ സാന്നിധ്യം വളരെ പങ്കുവഹിച്ചിട്ടുണ്ടതിനെ നന്ദിയോട് ഓർക്കുന്നു. പാപ്പന്മാർ ഒരുമിച്ച് വണ്ടിയെ വന്നപ്പോ
എത്ര മനോഹരമാണ് പിന്നിൽ പ്രവർത്തിച്ച് കുറച്ച് അധികം പേരുണ്ട് അല്ലേ. 10,000 ഡാൻസിങ് പാപ്പാസ് കണ്ടു, 300-ലധികം ബൈക്ക് റൈഡേഴ്സിനെ കണ്ടു, ഒപ്പം തന്നെ 300-ലധികം പേര് വഹിച്ചു കൊണ്ടുവന്ന ട്രിപ്പ് ഹോൾഡിംഗ്, 300-ലധികം പേരാണ് ആ ഒരു ചലിക്കുന്ന തെൽക്കോഴി നമുക്ക് കാണാൻ സാധിച്ചതുപോലെ തന്നെ 50-ലധികം ടേബിളോ ആർട്ടിസ്റ്റുകൾ, 10-ലധികം വരുന്ന ഏകദേശം 11 ടേബിളുകൾ നമ്മൾ കണ്ടപ്പോൾ അതിനെ അതിൻ്റെ ഒപ്പം തന്നെ ആ ദൃശ്യം മനോഹരമാക്കുന്നതിന് വേണ്ടി 50-ലധികം ടേബിളോ ആർട്ടിസ്റ്റുകളാണ് പ്രവർത്തിച്ചത്. അതുപോലെ 450 കമ്മിറ്റി മെമ്പേഴ്സ്, അതിലെ പ്രീസ്റ്റുണ്ട്, ബ്രദേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സഹേ കമ്മിറ്റി, ഷെയറിംഗ് കമ്മിറ്റി എന്നിങ്ങനെ പല വിഭാഗങ്ങളിലായി 450 കമ്മിറ്റി അംഗങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ആഘോഷ ദിവസത്തിനെ മനോഹരമാക്കാൻ വേണ്ടി നല്ല നടത്തിപ്പിനായി പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കലാകാരന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി എത്തിച്ചേർന്ന 750-ലധികം വരുന്ന വോളണ്ടിയേഴ്സ്, കാരണം കുറേ അധികം നേരം അവരുടെ പ്രയത്നം എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ്. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കോട്ടെ, ഒരു ഹോണ്ടോ സ്കൂട്ടറിന്റെ കീ കവഞ്ഞു കിട്ടിയിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങളുടെ ആരുടെയെങ്കിലുമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിന്റെ അടുത്തുള്ള മൈക്ക് പോയിന്റിലോ ജനറൽ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള മൈക്ക് പോയിന്റിലോ എത്തിച്ചേർന്നാൽ ആ കീ വാങ്ങാവുന്നതാണ്. ആ കീ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കുക, എമർജൻസി ആംബുലൻസ് ഒരു പരിസരത്തുണ്ടെന്നുണ്ടെങ്കിൽ എത്ര വേണ്ട മൈക്ക് പോയിന്റിൽ, ജനറൽ ഹോസ്പിറ്റലിന്റെ മൈക്ക് പോയിന്റിൽ എത്ര വേണ്ട അഭ്യർത്ഥിക്കുന്നു. എമർജൻസി സിറ്റുവേഷൻ ആംബുലൻസ് ഇടത്തുള്ള ഇത്രയും പെട്ടെന്ന് തന്നെ ജില്ലാശുപത്രിയുടെ പരിസരത്തുള്ള മൈക്ക് പോയിന്റിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അറ്റൻഷൻ പ്ലീസ്. ആംബുലൻസ് വരുന്നുണ്ട്, വേണ്ട സൗകര്യം ഒരുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത സോങ്ങിനായിട്ട് പെർഫോമൻസ് റെഡിയാണ്. സോ അടുത്ത പാസ് പെർഫോമൻസിനായിട്ട് കാതോർത്തിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നെക്സ്റ്റ് സോങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്.